Hi children, good morning. നമ്മൾ എന്താ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ഏത് പാഠമാണ്? അഞ്ച് വിരൽ എന്ന പാഠമാണ് അല്ലേ? അപ്പോൾ ഇന്ന് ഒന്നും കൂടി നമുക്ക് പഠിക്കാം. അഞ്ചിനി കുറച്ചും കൂടിയേ ഉള്ളൂ നമുക്കത് വായിക്കാൻ അല്ലേ? നമ്മൾ വായിക്കാനാണ് പഠിക്കുന്നത് പ്രധാനം. കഥയല്ല, കഥയാണ്. കഥയിൽ നമുക്ക് കാര്യമുണ്ടെങ്കിലും ഈ പാഠം മെയിനായിട്ട് നമുക്ക് വായിക്കാൻ ശീലിക്കാം. ഓക്കെ, മലയാളം വായിക്കാൻ പഠിക്കണം. നമ്മൾ എന്തായിരുന്നു കഥ? കഥ എന്താണ്? ഇപ്പൊ കഥ നല്ലപോലെ നിങ്ങൾക്ക് പിടികിട്ടി കാണും അല്ലെ? അഞ്ച് വിരലുകൾ തമ്മിലുള്ള കഥയാണ്. അഞ്ച് വിരലുകൾ അവരുടെ മേന്മകൾ പറയുന്നതാണ് ഈ പാഠത്തിലെ കഥ. വായിക്കാതി മുതൽ. കുട്ടന്റെ കൈവിരലുകളിലെ നഖങ്ങൾ അമ്മ ഭംഗിയായി വെട്ടുന്നതിനിടയിൽ മേഘത്തിൽ നിന്ന് ഒരു തുള്ളി വെള്ളം താഴേക്ക് വീണു. മുറ്റത്ത് ഉണക്കാനിട്ടിരുന്ന തേങ്ങ എടുക്കാൻ അമ്മ ഓടിപ്പോയി. അപ്പോൾ കുട്ടന്റെ തള്ളവിരൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അമ്മ ആദ്യം വൃത്തിയാക്കിയത് എന്നെയാണ്, ഞാനാണ് ശക്തനും മിടുക്കനും, അതാണ് അങ്ങനെ ചെയ്യുന്നത്. ചൂണ്ടുവിരലിന് ദേഷ്യം വന്നു. അച്ഛൻ ചൂണ്ടി സംസാരിക്കുന്നത് എന്നെയല്ലേ, ഞാനാണ് കേമൻ. ഓ, അതുകൊണ്ട് ജയിച്ചു എന്നൊന്നും കരുതേണ്ട. ചടുതിയിലായിരുന്നു നടുവിരലിന്റെ മറുപടി. എനിക്കാണ് ഏറ്റവും ഉയരം. ഏറ്റവും മധ്യത്തിലും ഞാൻ തന്നെ. നടുവിരൽ ഒന്നുകൂടി ഉയർന്നു നിന്നു. മിഠായി ഡബ്ബിയിൽ സൂക്ഷിച്ചു വെക്കാൻ ഒരുങ്ങുന്നതിനിടയിലായിരുന്നു മോതിരവിരലിന്റെ മറുപടി. നിങ്ങൾ എന്ത് വിഡ്ഢികളാ, ഞാനാണ് ഏറ്റവും പ്രധാനം. എല്ലാവരും മോതിരം അണിയുന്നത് എന്നിലല്ലേ, അപ്പോൾ എനിക്കല്ലേ പ്രാധാന്യം. താളം പിടിച്ചു നിന്ന മറ്റു വിരലുകൾ കൂടുതൽ കഥ മെനയാൻ തുടങ്ങി. ദയാലുവായ ചെറുവിരൽ ധനികനായ മോതിരവിരലിനെ നോക്കി പറഞ്ഞു, പ്രാർത്ഥനയിൽ ഞാനാണ് എപ്പോഴും മുൻപിൽ നിൽക്കുന്നത്. ഏറ്റവും ചെറുതാണെന്ന പരിഗണനയും എനിക്കാണ്. പണികളെല്ലാം തീർത്ത് എത്തിയ അമ്മ ഭണം വിടർത്തി മുറ്റത്ത് നിൽക്കുന്ന പാമ്പിനെയാണ് കണ്ടത്. അമ്മ ബലം പിടിച്ച് കുട്ടനെ അകത്തേക്ക് മാറ്റിയപ്പോഴാണ് അവന് ഭയം തോന്നിയത്. അവൻ അമ്മയോട് ചേർന്ന് നിന്ന് പാമ്പ് ഇഴഞ്ഞ് പറമ്പിലേക്ക് പോകുന്നത് കണ്ടു. അപ്പോ വിരലുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കേമത്തരം പറഞ്ഞു കഴിഞ്ഞു. നല്ല വിരൽ പറഞ്ഞു, ഞാനാണ് ഏറ്റവും എന്താണ് ശക്തനും മിടുക്കനും എന്ന് പറഞ്ഞു. ചൂണ്ടുവിരൽ പറഞ്ഞു, അച്ഛൻ ചൂണ്ടി സംസാരിക്കുന്നത് എന്നെയാണ്, അതുകൊണ്ട് ഞാനാണ് മിടുക്കൻ എന്ന് ചൂണ്ടുവിരൽ പറഞ്ഞു. ഏറ്റവും ഉയരം കൂടുതൽ എനിക്കാണ്, അതുകൊണ്ട് ഞാനാണ് കേമൻ എന്ന് നടുവിരൽ പറഞ്ഞു. മധ്യത്തിൽ നിൽക്കുന്നത് ഞാനാണ് എന്നൊരു അവകാശം കൂടി ഉണ്ട് നടുവിരലിന്. പിന്നെ ധനികനാണ് എന്ന് സ്വയം പറഞ്ഞു ആരാണ്? മോതിരവിരൽ. കാരണം മോതിരം അണിയുന്നത് എന്നിലായതുകൊണ്ട് ഞാനാണ് കേമൻ എന്ന് മോതിരവിരൽ പറഞ്ഞു. പിന്നെന്താണ്? ദയാലുവായ ചെറുവിരൽ എന്ത് പറഞ്ഞു? പ്രാർത്ഥനയിൽ ഞാനാണ് മുന്നിൽ നിൽക്കുന്നത്, മാത്രമല്ല ഏറ്റവും ചെറുതാണെന്ന പരിഗണനയും എനിക്കാണ് എന്ന് ആരും പറഞ്ഞു? ചെറുവിരലും പറഞ്ഞു. ഇങ്ങനെ വിരലുകൾ തമ്മിൽ ഇങ്ങനെ സംഭാഷണം നടക്കുവാണ് അല്ലേ? അപ്പോ അമ്മ പണികളൊക്കെ തീർത്ത്, അമ്മയുടെ വീട്ടു ജോലികളൊക്കെ ഒരു തീർത്തിട്ട് അമ്മ മുറ്റത്തേക്ക് വന്നപ്പോഴാണ് മുറ്റത്ത് ഒരു കാഴ്ച കണ്ടത്. എന്താണ്? മുറ്റത്ത് പത്തി വിടർത്തി നിൽക്കുന്ന പാമ്പിനെ കണ്ടു. കുഞ്ഞവിടെ നിന്ന് കളിക്കുവല്ലേ. അമ്മ പെട്ടെന്ന് മോനെ പിടിച്ച്, കുട്ടനെ പിടിച്ച് ബലം പ്രയോഗിച്ച് അവനെ പിടിച്ചു മാറ്റി. അപ്പോഴേക്കും പാമ്പ് ഇണഞ്ഞ് പറമ്പിലേക്ക് പോയി അല്ലേ? ഇതുവരെയാണ് നമ്മൾ പഠിച്ചത്. ഇത്രയും ഭാഗം നിങ്ങൾ വായിച്ചോ. ഇനി നമുക്ക് കുറച്ചുകൂടിയുണ്ട് കേട്ടോ, അതൊന്ന് വായിക്കാം നോക്കിക്കോ. അപ്പോൾ വാക്കുകൾ കൂട്ടത്തിൽ വായിച്ചു വരിക കേട്ടോ. അപ്പോൾ അവൻ, അപ്പോൾ അവൻ അമ്മയോട് ചോദിച്ചു. അമ്മയോട് അവൻ അമ്മയോട് ചോദിച്ചു. അവൻ അമ്മയോട് ചോദിച്ചു. ഈ അവൻ എന്താണ് അമ്മയോട് ചോദിച്ചത്? ഈ അഞ്ചു വിരലുകളിൽ ആരാണ് ഏറ്റവും മിടുക്കൻ? ഏറ്റവും
ആ
നല്ല വിരലാണോ ചൂണ്ട് വിരലാണോ നടുവിരലാണോ മോതിര വിരലാണോ അതോ ചെറു വിരലാണോ ഇതിൽ ഏറ്റവും മിടുക്കൻ ആരാണ് നിങ്ങൾ എന്ന് പറഞ്ഞ ഇതിൽ ഏതാണ് ആർക്കാണ് ഏറ്റവും ശക്തിയും പിന്നെ ബലവും ഒക്കെ കൂടുതൽ അല്ലെങ്കിൽ കേമൻ ആരാണ് ആരാണെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് ഇത്രയും നമ്മൾ ഈ ഭാഗം പഠിച്ചതിൽ നിന്ന് കുഞ്ഞുങ്ങൾക്ക് എന്താ തോന്നുന്നത് ഇതിൽ ഏത് വിരലിലാണ് കൂടുതൽ ഏത് വിരലാണ് കൂടുതൽ മിടുക്കൻ അമ്മയോട് ഈ സംശയം കുട്ടൻ ചോദിച്ചു അമ്മേ ഈ അഞ്ച് വിരലിൽ ഏത് വിരലാണ് കൂടുതൽ മിടുക്കൻ എന്ന് വിരലിങ്ങനെ നോക്കിയിട്ട് ചോദിച്ചു ഏത് വിരലാണ് അപ്പോൾ അമ്മ എന്താണ് മറുപടി പറഞ്ഞു കൊടുത്തത് ഏത് വിരലാണെന്ന് പറഞ്ഞു അമ്മ പറഞ്ഞു അമ്മ ഇങ്ങനെ മോനെ അടുത്ത് വിളിച്ചു അമ്മ സ്നേഹത്തോടെ ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് അമ്മ പറഞ്ഞു തനിയെ നിന്നാൽ ഈ വിരലുകൾക്കെല്ലാം എന്താണ് കുറച്ച് കാര്യങ്ങളേ ചെയ്യാൻ പറ്റൂ അല്ലേ ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിന്നാൽ അതായത് ഓരോ വിരലിനും ഓരോ പ്രത്യേകതയുണ്ട് പക്ഷേ ഈ വിരലുകൾക്കെല്ലാം ഒറ്റയ്ക്ക് നിന്നാൽ കുറച്ച് കാര്യങ്ങളേ ചെയ്യാൻ പറ്റൂ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു വിരലുകൊണ്ട് നമുക്ക് എന്ത് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുമോ ഇല്ല അല്ലേ ഏതെങ്കിലും ഒരു വിരല് മാത്രം കൊണ്ട് നമുക്ക് ഒരു കാര്യം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല ഒരു വിരൽ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ ചൂണ്ട് വിരൽ വിചാരിച്ചാൽ ചൂണ്ടി സംസാരിക്കാം അല്ലേ ഇപ്പൊ നമുക്ക് തറയുന്ന ഒരു സാധനം എടുക്കണമെങ്കിലോ ഈ ഒരു ചൂണ്ട് വിരൽ കൊണ്ട് മാത്രം ആ സാധനം തറയിന്ന് എടുക്കാൻ പറ്റുമോ ഇല്ല അതുപോലെ തള്ളവിരലിന്റെ കൂടെ ശക്തിയൊക്കെ ഉണ്ടെന്ന് പറയുന്നു എന്നാൽ ഈ തള്ളവിരൽ മാത്രം വിചാരിച്ചാൽ നമുക്ക് ഒരു സാധനം തറയിന്ന് എടുക്കാൻ പറ്റുമോ ഇല്ല അല്ലേ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കണമെങ്കിൽ നമുക്ക് ഈ തള്ളവിരൽ മാത്രം വിചാരിച്ചാൽ പറ്റുമോ പറ്റില്ല അപ്പോൾ ഓരോ വിരലും മാത്രം വിചാരിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല ഓരോ വിരലിനും പ്രത്യേകതകളുണ്ട് അല്ലേ തള്ളവിരൽ പറഞ്ഞ് കൂടുതൽ ശക്തിയുണ്ട് അത് നമുക്ക് തോന്നില്ലേ മറ്റുള്ള വിരലുകളെക്കാൾ കുറച്ചുകൂടി ശക്തി ബലമൊക്കെ ഈ വിരലിനുണ്ടെന്ന് നമുക്ക് തോന്നും അല്ലേ എന്നാൽ ചൂണ്ട് വിരൽ ചൂണ്ടി സംസാരിക്കും ചൂണ്ട് വിരൽ ചൂണ്ടിയാണ് ആൾക്കാർ ഇതിൽ പറയുമ്പോൾ ഇങ്ങനെ സംസാരിക്കുന്നത് അതുപോലെ തന്നെ നീളം കൂടുതലുള്ള വിരലാണ് നടുവിരൽ അല്ലേ നടുവിരലിന് കുറച്ച് മറ്റുള്ള വിരലേക്കാൾ നീളം കൂടുതലുണ്ട് പിന്നെ നമ്മൾ സാധാരണയായി മോതിരം അണിയുന്നത് ഏത് വിരലാണ് മോതിര വിരലിൽ തന്നെയാണ് പിന്നെ എന്താ ചെറുവിരൽ ഏറ്റവും കുഞ്ഞു വിരലാണ് പൊതുവെ മറ്റുള്ള വിരലിൻ്റെ അത്രയും ബലമൊന്നും ഇല്ല അല്ലേ കുഞ്ഞു വിരലാണ് ഈ വിരലിന് അധികം ബലമില്ലാത്തൊരു വിരലാണ് ചെറുവിരൽ ഈ വിരല് പിന്നെ എന്താ പക്ഷെ പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം വരുന്നത് ഏതാ ചെറുവിരലാണ് അങ്ങനെ വിരലുകൾക്കെല്ലാം പ്രത്യേകത ഉണ്ടെങ്കിലും ഇവ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് നിന്ന് ഓരോ കാര്യങ്ങൾ ചെയ്താൽ ചെയ്യാൻ പറ്റുമോ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ പറ്റില്ല എന്നാണ് അമ്മ കുഞ്ഞിന് പറഞ്ഞു കൊടുത്തത് വിരലുകൾക്കെല്ലാം എല്ലാ വിരലുകളും മിടുക്കന്മാരാണ് പക്ഷേ എന്താണ് തനിയെ നിന്നാൽ ഈ വിരലുകൾക്കെല്ലാം കുറച്ച് കാര്യങ്ങളേ ചെയ്യാൻ പറ്റൂ വായിച്ചു നോക്കിക്കേ തനിയെ നിന്നാൽ ഈ വിരലുകൾക്കെല്ലാം കുറച്ച് കാര്യങ്ങളേ ചെയ്യാൻ പറ്റൂ മനസ്സിലായോ തനിയെ നിന്നാൽ ഈ വിരലുകൾക്കെല്ലാം കുറച്ച് കാര്യങ്ങളേ ചെയ്യാൻ പറ്റൂ എന്നാൽ ഈ അഞ്ചു വിരലുകളും ചേർന്ന് നിന്ന് ജോലി ചെയ്താൽ നേടാനാവാത്തതായി ഒന്നുമില്ല എന്നാൽ ഈ അഞ്ച് വിരലും കൂടി ചേർന്ന് നിന്നാൽ നമുക്ക് നേടാനാവാത്തതായി ഒന്നുമില്ല അല്ലെ എല്ലാ ജോലി എന്ത് ഒരു വെള്ളം എടുക്കണമെങ്കിൽ അഞ്ച് വിരലുണ്ടെങ്കിൽ എളുപ്പം എടുക്കാൻ പറ്റും പക്ഷെ ഒരു വിരൽ മാത്രം വിചാരിച്ചാൽ എടുക്കാൻ പറ്റും നമ്മൾ ചോറ് കഴിക്കണമെങ്കിൽ നമുക്ക് അഞ്ച് വിരലും കൂടി വേണ്ട ചോറ് കഴിക്കാൻ അതുപോലെ എന്തിനും അഞ്ച് വിരലിൽ ചേർന്ന് നിന്നാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഒരു വിരൽ ഒറ്റയ്ക്ക് നിന്നാൽ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല തനിയെ നിന്നാൽ ഈ വിരലുകൾക്കെല്ലാം കുറച്ച് കാര്യങ്ങളെ ചെയ്യാൻ പറ്റൂ എന്നാൽ ഈ അഞ്ച് വിരലുകളും ചേർന്ന് നിന്ന് ജോലി ചെയ്ത് നേടാനാവാത്തതായി ഒന്നുമില്ല അപ്പൊ ഇത്രയും മനസ്സിലായോ എന്ന് വായിച്ചു നോക്കിയേ അപ്പോൾ അവൻ എന്താണ് നിങ്ങളുടെ വിരല് ആ പുസ്തകത്തിൽ ഓരോ വരികളിലും നിങ്ങളുടെ വിരല് വയ്ക്കുക അപ്പോൾ വായിക്കുന്ന വാക്ക് ഏതാണെന്ന് പെട്ടെന്ന് മനസ്സിലാവും അപ്പോൾ അവൻ അമ്മയോട് ചോദിച്ചു ഈ അഞ്ച് വിരലുകളിൽ ആരാണ് ഏറ്റവും മിടുക്കൻ എന്താണ് കുട്ടൻ അമ്മയോട് ചോദിച്ചത് ഈ അഞ്ച് വിരലുകളിൽ ആരാണ് ഏറ്റവും മിടുക്കൻ എന്നാണ് കുട്ടൻ അമ്മയോട് ചോദിച്ചത് അമ്മ അവനെ ചേർത്തു നിർത്തി ഒരു ഉമ്മ കൊടുത്തുകൊണ്ട് പറഞ്ഞു തനിയെ നിന്നാൽ ഈ വിരലുകൾക്കെല്ലാം കുറച്ച് കാര്യങ്ങളെ ചെയ്യാൻ പറ്റൂ എന്നാൽ ഈ അഞ്ച് വിരലുകളും ചേർന്ന് നിന്ന് ജോലി ചെയ്താൽ നേടാനാവാത്തതായി ഒന്നുമില്ല ഇതിൽ നിന്ന് നമുക്കൊരു ചൊല്ലുകൊണ്ട് എന്താണ്
ഒരുമ തന്നെ പെരുമ മനസ്സിലായോ ഒത്തൊരുമയാണ് ഏറ്റവും വലിയ കാര്യം അല്ലേ മനുഷ്യരാദ്യമായത് ഈ വിരലുകൾ നമുക്ക് ചെറിയൊരു ഉദാഹരണം മാത്രമാണ് അല്ലെ വിരലുകൾ തമ്മിൽ ചേർന്ന് നിന്നാൽ ഒരു നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നത് പോലെയാണ് മനുഷ്യർ അല്ലെ ഒരുമിച്ച് നിന്നാൽ ഒരുപാട് കാര്യങ്ങൾ നേടാൻ പറ്റും ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് നിന്നാൽ നേടാൻ കഴിയില്ല ശത്രുക്കൾ നമുക്ക് ഒരു ശത്രുക്കൾ ഉണ്ടെങ്കിൽ തന്നെ ഒരു കഥ ഇതിനു മുമ്പ് മേഡം ക്ലാസ്സിൽ പറഞ്ഞു തന്നായിരുന്നു അല്ലെ ഐക്യമത്യം മഹാബലം എന്നൊരു കഥ പറഞ്ഞു തന്നില്ലേ ഒരു വൃദ്ധനായ പിതാവിന് അഞ്ച് മക്കളുണ്ടായ മക്കളുടെ കാര്യം പരസ്പരം അങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും ദേഷ്യവും വഴക്കും ഒക്കെ ആയിരുന്നു അവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ ഒരുമയൊന്നും ഇല്ലായിരുന്നു അങ്ങനെയാണ് പിതാവ് അത് കഥ മേഡം ക്ലാസ്സിൽ പറഞ്ഞതാണ് അല്ലേ പിതാവ് അവരെ എത്രയൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് പോയി ആ മക്കൾ എത്തിയില്ല അല്ലേ അവർ പരസ്പരം വഴക്കും ശത്രുതയിലും തന്നെ കഴിഞ്ഞപ്പോഴാണ് അച്ഛൻ ഒരിക്കൽ ഇവരെ വിളിച്ച് ഒരു പിന്നെ കമ്പ് കൊടുത്തിട്ട് ഓടിക്കാൻ പറഞ്ഞത് അപ്പോൾ ആ കഥ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് അപ്പോൾ അച്ഛൻ ആ ഒരു കമ്പ് കൊടുത്ത് ഓടിക്കാൻ പറഞ്ഞപ്പോൾ അവർ വളരെ എളുപ്പം അത് ഓടിച്ചു എന്നാൽ ഒരു കെട്ട് വിറക് കൊണ്ട് കൊടുത്തിട്ട് ഇത് ഓടിക്കാൻ പറഞ്ഞപ്പോൾ അവർക്ക് ഓടിക്കാൻ കഴിഞ്ഞില്ല കാരണം എന്താണ് അതിന് വില കൂടുതലാണ് അപ്പോൾ അതിലൂടെ മക്കളെ ഒരു പാഠം പഠിപ്പിച്ചു ആ അച്ഛൻ എന്താ ചേർന്ന് നിന്നാൽ ആർക്കും നിങ്ങളെ പരാജയപ്പെടുത്താൻ കഴിയില്ലായിരുന്നു നമ്മളും അതുപോലെ അതൊരു ഉദാഹരണമാണ് അതായത് ഒരുമിച്ച് നിന്നാൽ അല്ലെ നമുക്ക് ശത്രുക്കളിൽ നമുക്ക് രക്ഷ നേടാൻ പറ്റും നമ്മുടെ ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴാണ് നമ്മളെ ഒരാൾ ആക്രമിക്കാൻ വന്ന നമുക്ക് രക്ഷപ്പെടാൻ കഴിയാതെ വരുന്നത് ഒരുമിച്ച് നിന്നാലോ നമ്മളെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല അത് ജനങ്ങളാലും എന്താണ് രാജ്യത്തിൻ്റെ കാര്യമായാലും അല്ല എല്ലാവരും ഒത്തൊരുമയോടെ നിന്നാലാണ് നമുക്ക് എല്ലാ പ്രതിസന്ധികളെയും നേരിടാൻ പറ്റും ഒരു ഇതിനാണ് നമുക്കൊരു ഒരു കഥയെന്ന് പറഞ്ഞാലോ അതിന് വേറൊരു കഥ കേട്ടിട്ടുണ്ടോ ഒരു കുറേ പ്രാവുകളുടെ കഥ പ്രാവുകളുടെ കഥ കേട്ടിട്ടുണ്ടോ അറിയാമോ പ്രാവുകളുടെ കഥ ഒരു തടാകത്തിൻ്റെ വക്കത്ത് ഒരു കഥ പറയാം പ്രാവുകളുടെ കഥയാണ് കേട്ടോ ഒരു തടാകത്തിൻ്റെ വക്കത്ത് ഒരു കാടുണ്ടായിരുന്നു ഒരു തടാകത്തിൻ്റെ വക്കത്ത് ഒരു കാടുണ്ടായിരുന്നു ഇവിടെ കുറേ പ്രാവുകൾ കൂട്ടമായി താമസിച്ചിരുന്നു എവിടെയാണ് ഈ തടാകത്തിൻ്റെ വക്കത്തുള്ള കാട്ടിൽ കുറേ പ്രാവുകൾ ഒത്തൊരുമയോടെ കൂടി താമസിച്ചിരുന്നു ഈ പ്രാവുകളുടെ ഇടയിലെ വലിയ പ്രാവുണ്ട് കുഞ്ഞു പ്രാവുണ്ട് പറക്കാൻ അങ്ങോട്ട് പഠിക്കുന്നതേയുള്ള അതായത് അങ്ങോട്ട് പറന്ന് തുടങ്ങിയ കുഞ്ഞു പ്രാവുകളുണ്ട് പലതരം പ്രാവുകൾ അല്ലേ പിന്നെ ഒത്തിരി പ്രായമുള്ള നല്ല പിന്നെ മുതിർന്ന പ്രാവും കുഞ്ഞു പ്രാവും എല്ലാം ഉണ്ട് ഈ പ്രാവുകളെല്ലാം കൂടി ഒരുമിച്ചാണ് ഇവർ രാവിലെ എട്ടിന് ആകാശത്ത് കൂടി ഇങ്ങനെ പറക്കും എന്തിനാ തീറ്റ തേടി പറക്കുവാണ് ഈ പ്രാവുകൾ ഒരുമിച്ച് തീറ്റ തേടി ഇങ്ങനെ പറന്നു ഒരു ദിവസം ഇവരിങ്ങനെ എവിടെ തീറ്റ വയലത്തും പാടത്തും പിന്നെ എന്താണ് അവർക്ക് പറമ്പ് തോട്ടം ഇവിടെ എല്ലാം ഇവർ ഒരുമിച്ച് പോയി ഇവർ ആഹാരം തേടും ഇവർക്ക് വയർ നിറച്ച് ഇവർ കിട്ടുന്നൊക്കെ ഇവർ വയർ നിറച്ച് ഭക്ഷിക്കും അങ്ങനെ ഒരു ദിവസം ഇവരിങ്ങനെ പറഞ്ഞിട്ട് ഇവർക്ക് ഒരു ആഹാരമൊന്നും അന്ന് കിട്ടിയില്ല അങ്ങനെ ഇപ്പോൾ ഈ പ്രാവുകൾ എല്ലാവരും എല്ലാം കൂടി ഒരുമിച്ച് ആകാശത്തോടെ ഇങ്ങനെ പറന്ന് 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 പോയപ്പോൾ ഒരു കാട് കുറേ മരങ്ങളും കുറേ വീടുകളും ഒക്കെ കണ്ടു ആകാശത്തോടെ ഇങ്ങനെ പറന്ന് പറന്ന് പോവാണ് പോയപ്പോൾ എന്താ താഴെ കുറേ ഒരു മരങ്ങളുടെ കൂട്ടമുള്ള ഒരു തോട്ടം കണ്ടു അതിനടുത്തിട്ട് കുറച്ച് വീടുകളും ഒക്കെ കണ്ടു അപ്പോൾ ഇവർക്ക് അത് കണ്ടപ്പോൾ ഇവർ താരാൻ തുടങ്ങിയപ്പോൾ അതിൽ മുതിർന്നൊരു പ്രാവ് പറഞ്ഞു വേണ്ട നമ്മളിവിടെ ഇറങ്ങണ്ട ഇത് ആളുകളൊക്കെ ഉള്ളടമാണ് നമുക്കിവിടെ ഇറങ്ങണ്ട അപകടമാണെങ്കിലോ ഇറങ്ങണ്ട എന്ന് മുതിർന്ന പ്രാവ് പറഞ്ഞു പക്ഷേ അതിൽ ചെറുപ്പക്കാരായ പ്രാവുകൾ അവിടെ കുറേ ധാന്യങ്ങൾ വിതറിയിരിക്കുന്നത് കണ്ടു കുറേ ധാന്യം കിടക്കുന്നത് ആര് കണ്ട ചെറുപ്പക്കാരായ പ്രാവുകൾ കണ്ടു അപ്പോൾ പ്രാവുകൾ പറഞ്ഞു നാണ്ട അവിടെ ഒരുപാട് ധാന്യം കിടക്കുന്നു നമുക്ക് ഇന്ന് ഇവിടെ ഇറങ്ങാം എങ്കിൽ നമുക്ക് ഇന്ന് വയർ നിറച്ച് നമുക്ക് ഭക്ഷിക്കാമെന്ന് ചെറുപ്പക്കാരായ പ്രാവ് പറഞ്ഞു അപ്പോൾ മുതിർന്ന പ്രാവ് വേണ്ടാന്ന് പറഞ്ഞെങ്കിലും കുഞ്ഞു പ്രാവുകളേക്ക് അപ്പോഴേക്കും എനിക്ക് വിശക്കുന്നേന്ന് പറഞ്ഞ് കരയാണ് തുടങ്ങി അന്ന് ഇതുവരെ അവർക്ക് ഭക്ഷണം ഒന്നും കിട്ടിയില്ല അങ്ങനെ കുഞ്ഞുങ്ങളുടെ കുഞ്ഞു പ്രാവിൻ്റെ കരച്ചിലൊക്കെ കേട്ടപ്പോൾ ഇവർ ശരി എന്നാൽ നമുക്ക് ഇവിടെ ഇറങ്ങാമെന്ന് തീരുമാനിച്ചിട്ട് ഈ പ്രാവുകളെല്ലാം ആകാശത്ത് ഒന്ന് വട്ടമിട്ട് കറങ്ങിയിട്ട് എല്ലാ പ്രാവുകളും കൂടി നേരെ പറന്ന് താണു വന്ന് ആ ധാന്യം നിന്നിട്ട് മണ്ടക്കേക്ക് പറന്ന് വന്നിരുന്നു എന്നിട്ട് അവരെന്താ നല്ല വയർ നിറച്ച് ആ ധാന്യങ്ങൾ കൊത്തി കൊത്തി കഴിക്കുവാണ് ഏകദേശം വയറൊക്കെ നിറഞ്ഞപ്പോഴത്തേനും അവർക്ക് ഒരുപാട് സന്തോഷമായി ഇഷ്ടംപോലെ ധാന്യങ്ങളുണ്ട് എല്ലാം കഴിച്ചിട്ട് അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചെറുതായിട്ട് കുസൃതിയൊക്കെ കാണിച്ചുകൊണ്ട് പിന്നെ ശബ്ദമൊക്കെ ഉണ്ടാക്കി പറന്ന് ഭക്ഷിച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് മുതിർന്ന പ്രാവ് ഒന്ന് ഭയം ഒന്ന് പറന്ന് പൊങ്ങാൻ നോക്കി അപ്പോഴാണ് പ്രാവിന്
മനസ്സിലായത് പറന്ന് പൊങ്ങാൻ പറ്റുന്നില്ല കാര്യം എന്താണെന്ന് അറിയാമോ അവിടെ ഒരു വല വിരിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ഒരു വല വിരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു പറന്ന് മറ്റുള്ള പ്രാവുകളൊക്കെ പറക്കാൻ നോക്കിയിട്ട് അവർക്ക് പറക്കാൻ പറ്റുന്നില്ല കാരണം ഇവരെല്ലാം വലയിൽ പെട്ട് കിടക്കുവാണ് ഇവരെല്ലാം അവരൊരു വല വിരിച്ചിട്ടുണ്ടായിരുന്നു അത് പ്രാവുകൾക്ക് വളരെ ഉയരത്തിൽ പറന്നുപോയ അവർ ഈ വല കണ്ടതേയില്ല അവർ വിശപ്പിൻ്റെ ഇതുകൊണ്ട് എന്താ വിശപ്പ് കൂടുതലായതുകൊണ്ട് ധാന്യങ്ങൾ ഇങ്ങനെ കുത്തി കഴിക്കുമായിരുന്നു അപ്പോഴും വല ശ്രദ്ധിച്ചില്ല അപ്പോൾ പറന്നു തുടങ്ങി പറക്കാൻ ശ്രമിച്ചപ്പോഴാണ് മനസ്സിലായത് നമ്മൾ വന്നത് ഒരു അപകടത്തിലേക്കാണ് അപ്പോൾ മുതിർന്ന പ്രാവ് പറഞ്ഞു നമ്മൾ അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ് നമ്മളെല്ലാം വലയിൽ കുടുങ്ങിപ്പോയി എങ്ങനെ രക്ഷപ്പെടുവിനി എല്ലാവരും പേടിച്ച് വലയ്ക്കുള്ളിൽ ഇരുന്നപ്പോഴാണ് ആ വേട്ടക്കാരൻ അതുമൊരു വരുന്നത് വലിയ പ്രാവ് കണ്ടത് അപ്പോൾ വലിയ പ്രാവ് പറഞ്ഞു നിങ്ങൾ എന്താണ് വേട്ടക്കാരൻ ഇങ്ങോട്ട് വരുന്നുണ്ട് നിങ്ങളെല്ലാവരും ഞാൻ പറയുന്നത് പോലെ അനുസരിക്കണം എന്നിട്ട് ഞാൻ 1, 2, 3 എന്ന് പറയുമ്പോൾ എല്ലാവരും പറക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഇത് കേട്ട് മറ്റുള്ള പ്രാവുകളെല്ലാം മുതിർന്ന പ്രാവ് പറഞ്ഞതനുസരിച്ച് എന്താ ചത്തതുപോലെ കിടന്നു എന്തിനും ഒരു തറേ ആ പറഞ്ഞ മണ്ടയിലേക്ക് അന്ന് കിടന്നു ചത്തതുപോലെ കിടന്നു മുതിർന്ന പ്രാവ് ഉൾപ്പെടെ എല്ലാവരും ചത്തതുപോലെ കിടന്നു അതാണ് ചിലപ്പോൾ പറയത്തില്ലേ മുതിർന്നവർ പറയുന്നത് കേൾക്കണമെന്ന് നമ്മൾ മുതിർന്നവർ പറയുന്നത് അനുസരിക്കണം അവർ നമ്മുടെ നന്മയ്ക്കായിരിക്കും പറയുന്നത് അല്ലേ അതനുസരിച്ച് മറ്റുള്ള പ്രാവുകൾ നമുക്ക് നല്ലൊരു ഉദാഹരണമാണ് മുതിർന്ന പ്രാവ് പറഞ്ഞത് കുഞ്ഞു പ്രാവുകളെല്ലാം അനുസരിച്ച് എല്ലാം എന്താ ചത്തതുപോലെ കിടന്നു അപ്പോൾ പ്രാവ് അടുത്ത ആരാണ് വേട്ടക്കാരൻ അടുത്തേക്ക് വന്നു വേട്ടക്കാരെ അടുത്ത് വന്ന് നോക്കിയപ്പോൾ എന്താ പ്രാവുകളെല്ലാം ഇങ്ങനെ മയങ്ങി കിടക്കുന്നു അപ്പോൾ വേട്ടക്കാരൻ വിചാരിച്ച് പ്രാവുകളെല്ലാം എന്താ മയങ്ങി കിടക്കുവാണല്ലോ അപ്പോൾ വേട്ടക്കാരൻ ചെന്ന് വല ഇങ്ങനെ നാല് സൈഡിൽ പിടിച്ച് എന്താ കെട്ടി ഇങ്ങനെ കമ്പി അടിച്ചു വെച്ചിരിക്കുകയല്ലേ കുറ്റി ഇങ്ങനെ അടിച്ചു വെച്ചിരിക്കുകയാണ് അത് കെട്ടിയിട്ട് വല കെട്ടിയിട്ട് അപ്പോൾ വേട്ടക്കാരൻ വിചാരിച്ച് എല്ലാ പ്രാവുകളും മയങ്ങി കിടക്കുവാണ് അപ്പോൾ എന്തായാലും ഇവർ പറന്നു പോകത്തില്ലല്ലോ ഓടിപ്പോയി ഈ വേട്ടക്കാരൻ എന്ത് ഇത്രയും പ്രാവിനെ കിട്ടിയ സന്തോഷത്തിൽ ഒരുപാട് പ്രാവുകളില്ലേ കിട്ടിയ സന്തോഷത്തിൽ ഈ വേട്ടക്കാരൻ ചെന്ന് ഈ അടിച്ച് നാല് സൈഡിലും ഇങ്ങനെ വല അടിച്ചു വെച്ചിരുന്ന ആ കുറ്റിയിൽ നിന്ന് ഈ വല അങ്ങ് അഴിച്ചു വിട്ടു കേട്ടോ എല്ലായിടത്തും പോയി വല അങ്ങ് അഴിച്ചു വിട്ടു അവസാനത്തെ ആ കുറ്റിയിൽ നിന്നും ആ വല ഇങ്ങനെ അഴിക്കാനും ആ വലിയ പ്രാവ് ചെറുതായിട്ട് കണ്ണ് തുറന്ന് നോക്കി ഓരോ ഇത് അഴിച്ച് അവസാനത്തെ കുറ്റി അഴിക്കുന്നത് ആര് കണ്ടു ആ മുതിർന്ന പ്രാവ് കണ്ടു പെട്ടെന്ന് മുതിർന്ന പ്രാവ് എന്ത് ചെയ്തെന്നോ മുതിർന്ന പ്രാവ് എണ്ണാൻ തുടങ്ങി ഒക്കെ എണ്ണാൻ തുടങ്ങി 1, 2, 3 എണ്ണാനും ആ പ്രാവുകളെല്ലാം കൂടി ഒരുമിച്ച് മുകളിലേക്ക് പറന്നു ഒരുമിച്ച് മുകളിലേക്ക് വളരെ വേഗത്തിൽ അവ പറന്നുയർന്നു അപ്പോഴാണ് നമ്മുടെ വേട്ടക്കാരൻ അബദ്ധം പറ്റിയെന്ന് മനസ്സിലായത് ഇവരൊന്നും മയങ്ങി കിടന്നതല്ല ഇവരൊന്നും ചത്തുപോയതൊന്നും അല്ല ഇവര് ചത്തതുപോലെ കിടന്നതാണ് എന്ന് അപ്പോഴാണ് വേട്ടക്കാരന് മനസ്സിലായത് വേട്ടക്കാരൻ പക്ഷേ പിറകെ ഓടി കിട്ടിയോ പിന്നെ വലയും കൊണ്ട് അവ എന്ത് ചെയ്തു പറന്ന് 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 അവർ രക്ഷപ്പെട്ട് അവർ ദൂരേക്ക് പറന്ന് പറന്ന് പ്രാവുകൾ അങ്ങ് പോയി ഇവിടെ എന്താണ് മനസ്സിലായത് എന്താണ് ആ ഒത്തൊരുമയാണ് അല്ലേ നമ്മൾ കൈവിരലിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ കഥ പറഞ്ഞത് ഒത്തൊരുമയുടെ കഥ ആ പ്രാവുകൾ മുതിർന്ന ആ പ്രാവ് പറഞ്ഞതനുസരിച്ച് അവ ഒത്തൊരുമയോടുകൂടി പ്രവർത്തിച്ചത് കൊണ്ടാണ് ആ വലിയ അപകടത്തിൽ നിന്നും അവരെ ജീവൻ തന്നെ പോകുന്ന ആ അപകടത്തിൽ നിന്ന് അവർ രക്ഷപ്പെട്ടത് അതുകൊണ്ടാണ് പറയുന്നത് എന്താ ഒരുമ തന്നെ പെരുമ മനസ്സിലായോ അപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പാഠത്തിലാണ് പാഠം ഏതായിരുന്നു 5 വിരലെന്നുള്ള പാഠമാണ് പാഠം ഇന്ന് നമ്മൾ പഠിച്ച് തീർന്നു ഇത്ര ഇതാണ് അവസാനത്തെ ഇതിൽ നമ്മൾ പക്ഷേ ഒരു കാര്യം വിട്ടുപോയി എന്താണ് നമുക്കിനി ഒരു അക്ഷരത്തിലുള്ളൊരു ഒരു പദം കിട്ടാനില്ലേ നമ്മൾ വരെയുള്ള വാക്കുകളെ നമ്മൾക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ കിട്ടിയോളായിരുന്നു അല്ലെ അതുമാത്രം നമുക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞുള്ളൂ പ എന്ന അക്ഷരം വെച്ച് നമ്മൾ കണ്ടുപിടിച്ച വാക്ക് ഏതായിരുന്നു പണികൾ ഇപ്പ എന്ന അക്ഷരം വെച്ച് നമ്മൾ കണ്ടുപിടിച്ച വാക്ക് ഭണം ബ എന്ന അക്ഷരം വെച്ച് നമ്മൾ കണ്ടുപിടിച്ച വാക്ക് എന്തായിരുന്നു ബലം ഇനി അടുത്തത് നമുക്ക് എന്താണ് കണ്ടുപിടിക്കുന്നത് ഇനി നമുക്ക് മാ എന്ന അക്ഷരം വെച്ച് നമുക്ക് പദം കിട്ടിയില്ലായിരുന്നു ആ വാക്ക് നമുക്ക് ഇതിലാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പൊ ഇതിൽ മാ എന്ന അക്ഷരം വരുന്ന ഒരു പദം ഒന്ന് വായിച്ചു നോക്കി കണ്ടെത്തുകയും അപ്പോൾ അവൻ
अक्षर पद कती मिड़क अल अक्षर वह पद नमु किड़क पद कल अक्षर अद्य मुदल व्यंजनाक्षर पाइप मा वर अक्षर नाम पद पद पाठ नमु क्या ऐसा वह नदम कई विरल नखम ग भंगी भंगियाई मेघम च चिरिचु इच्च अच्छ ज जेचु इच्च चडुदि नडुविरल इठा मिठाई द दप्पि मिठा विठिगल इठा विठिगल न अणियुन्नत ताळम थ कथ द दयालु इथ धनिगल न वच्चुळ्ळ वाक्क परिगणन पिन्नत प पणिगल भ भणम ब बलम പിന്നെന്താ ഹ ഭയം നെ മ മ മെടുക്കൽ അക്ഷരങ്ങളെല്ലാം ഇപ്പോൾ നല്ലതുപോലെ വ്യക്തമായല്ലോ ക ഖ ഗ ഖ ങ ക കൈ ഇഖ നഖ ഗ അങ്ങി ഖ മേഘം ഗ തേങ്ങ ച ഇച്ച ജ ഇച്ച ഞ ചിരിച്ചു ച ചിരിച്ചു ഇച്ച അച്ഛൻ നമ്മൾ ഇതിൽ വേറെ ചെറിയ ചെറിയ പദങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലേ ച എന്ന അക്ഷരം വെച്ച് നമ്മൾ വേറെ വാക്കുകൾ പഠിച്ചിട്ടുണ്ട് ഇച്ചായി പഠിച്ചിട്ടുണ്ട് അല്ലേ പിന്നെ ഓരോ അക്ഷരത്തിൽ നമ്മൾ ഓരോരോ പദങ്ങൾ തിരുമ്പുള്ള പാഠങ്ങളൊക്കെ ഇങ്ങോട്ട് നിങ്ങൾക്ക് തിരിച്ചു നോക്കിയാൽ നമുക്ക് അറിയാം ക കലം മൈഖ നഖം ഗ ഗദ എരുട ഇങ്ങനെയുള്ള കുറേ വാക്കുകൾ പഠിച്ചിട്ടുണ്ട് അതിൽ നിന്നും വിഭിന്നമായി വേറെ കുറേ പുതിയ പുതിയ പദങ്ങൾ നമ്മൾ ഓരോ പാഠത്തിൽ പരിചയപ്പെടും പ പണികൾ ഇഭ ഫലം വ ബലം ഇഭ ഭയം ലാസ്റ്റ് മ മിടുക്കൻ അപ്പോൾ ഇത്രയും മനസ്സിലായോ ഇനി നമ്മൾ പഠിച്ച ഭാഗത്തിൽ കുറച്ച് ചോദ്യം ചോദിക്കട്ടെ ചോദ്യം ചോദിക്കട്ടെ അമ്മ എവിടേക്കാണ് അമ്മ എവിടേക്കാണ് പോയത് അമ്മ എന്തെടുക്കാനാണ് പോയത് അമ്മ മുറ്റത്ത് ഉണക്കാനിട്ടിരുന്ന തേങ്ങ എടുക്കാനാണ് പോയത് ആദ്യം വൃത്തിയാക്കിയത് ആര് ഏത് വിരലാണ് അമ്മ ആദ്യം വൃത്തിയാക്കിയത് തള്ളവിരലാണ് തള്ളവിരൽ എന്ത് കേമത്തരമാണ് പറഞ്ഞത് തള്ളവിരൽ എന്ത് കേമത്തരമാണ് പറഞ്ഞത് തള്ളവിരലാണ് ഏറ്റവും ശക്തനും മിടുക്കനും എന്നാണ് തള്ളവിരൽ പറഞ്ഞത് അപ്പോൾ എന്ത് കേമത്തരമാണ് ചൂണ്ടുവിരൽ പറഞ്ഞത് അച്ഛൻ ചൂണ്ടി സംസാരിക്കുന്നത് എന്നെയല്ലേ അതുകൊണ്ട് ഞാനാണ് കേമനെന്ന് ചൂണ്ടുവിരൽ പറഞ്ഞു അപ്പോൾ നടുവിരൽ എന്ത് അഭിപ്രായമാണ് പറഞ്ഞത് എന്ത് കേമത്തരമാണ് നടുവിരൽ പറഞ്ഞത് എനിക്കാണ് ഏറ്റവും ഉയരം കൂടുതൽ ഞാനാണ് ഏറ്റവും മധ്യത്തിൽ എന്ന് ആര് പറഞ്ഞു നടുവിരൽ പറഞ്ഞു കുട്ടൻ മിഠായി എവിടെയാണ് സൂക്ഷിച്ചു വെക്കുന്നത് ഡപ്പിയിൽ മിഠായി എവിടെയാണ് സൂക്ഷിച്ചു വെക്കുന്നത് ഡപ്പിയിൽ പിന്നെന്താ മോതിരവിരൽ എന്താണ് പറഞ്ഞത് മോതിരവിരൽ എന്ത് കേമത്തരമാണ് പറഞ്ഞത് ഞാനാണ് ധനികൻ എന്നിലാണ് എല്ലാവരും ആ മോതിരം അണിയുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ ചെറുവിരൽ എന്താണ് പറഞ്ഞത് ചെറുവിരൽ പറഞ്ഞു എന്ത് പറഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ ഞാനാണ് മുന്നിൽ നിൽക്കുന്നത് അതുകൊണ്ട് ഞാനാണ് ഏറ്റവും കേമനെന്ന് അല്ല ഞാനാണ് പ്രാർത്ഥിക്കുമ്പോൾ ഞാനാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ഏറ്റവും കൂടുതൽ പരിഗണനയും എനിക്കാണ് എന്ന് ആര് പറഞ്ഞു ചെറുവിരൽ പറഞ്ഞു മുറ്റത്തേക്ക് വന്ന അമ്മ എന്താണ് കണ്ടത് പണികളൊക്കെ തീർത്ത് മുറ്റത്ത് വന്നപ്പോൾ അവിടെ ആ പത്തി വിടർത്തി നിൽക്കുന്ന ഒരു പാമ്പിനെയാണ് കണ്ടത് പാമ്പ് എങ്ങോട്ടാണ് പോയത് പാമ്പ് പറമ്പിലേക്കാണ് ഇഴഞ്ഞു പോയത് പാമ്പ് പറമ്പിലേക്കാണ് ഇഴഞ്ഞു പോയത് അപ്പോൾ കുട്ടൻ എന്താണ് അമ്മയോട് ചോദിച്ചത് അമ്മ ഒരു കുട്ടൻ്റെ അമ്മയോട് ഒരു സംശയം ചോദിച്ചായിരുന്നല്ലോ എന്ത് സംശയമാണ് ചോദിച്ചത് ഈ അഞ്ച് വിരലുകളിൽ ആരാണ് ഏറ്റവും മിടുക്കൻ എന്നാണ് കുട്ടൻ അമ്മയോട് ചോദിച്ചത് എന്താണ് ചോദിച്ചത് ഈ അഞ്ച് വിരലുകളിൽ ആരാണ് ഏറ്റവും മിടുക്കൻ എന്നാണ് കുട്ടൻ അമ്മയോട് ചോദിച്ചത് അപ്പോൾ കുട്ടൻ്റെ ചോദ്യത്തിന് അമ്മ എന്ത് മറുപടി കൊടുത്തു കുട്ടൻ്റെ ചോദ്യത്തിന് അമ്മ എന്ത് മറുപടി കൊടുത്തു
തനിയെ നിന്നാൽ ഈ വിരലുകൾക്കെല്ലാം കുറച്ച് കാര്യങ്ങളെ ചെയ്യാൻ പറ്റൂ. തനിയെ നിന്നാൽ ഈ വിരലുകൾക്കെല്ലാം കുറച്ച് കാര്യങ്ങളെ ചെയ്യാൻ പറ്റൂ. എന്നാൽ ഈ അഞ്ച് വിരലുകളും ചേർന്ന് നിന്ന് ജോലി ചെയ്താൽ നേടാനാവാത്തതായി ഒന്നുമില്ല എന്നാണ് അമ്മ കുട്ടനെ നൽകിയ മറുപടി. എന്താണ് അമ്മ കുട്ടനെ നൽകിയ മറുപടി? തനിയെ നിന്നാൽ ഈ വിരലുകൾക്കെല്ലാം കുറച്ച് കാര്യങ്ങളെ ചെയ്യാൻ പറ്റൂ. എന്നാൽ ഈ അഞ്ച് വിരലുകളും ചേർന്ന് നിന്ന് ജോലി ചെയ്താൽ നേടാനാവാത്തതായി ഒന്നുമില്ല. മനസ്സിലായിട്ടില്ലാത്ത ഈ പാഠത്തിൽ നിങ്ങൾ ചെയ്യേണ്ടുന്നത് പ്രവർത്തനം ഇതാണ്. എല്ലാ വ്യഞ്ജനാക്ഷരങ്ങളും വരുന്ന പദങ്ങൾ ഇതിൽ നിന്നും കണ്ടെത്തി എഴുതുക. മനസ്സിലായോ? ഈ പാഠത്തിൽ നിന്നും വ്യഞ്ജനാക്ഷരങ്ങൾ വരുന്ന പദങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തി ക്രമത്തിൽ എഴുതുക. ക, ഇഖ, ഗ, ഇഖ, ങ എന്നീ ക്രമത്തിൽ തന്നെ പദങ്ങൾ കണ്ടെത്തി എഴുതുക. പിന്നെ പുസ്തകം നന്നായി വായിക്കുക. നന്നായിട്ട് പുസ്തകം വായിക്കുമ്പോഴേ നമുക്ക് പദങ്ങളൊക്കെ കിട്ടും. മനസ്സിലായോ? ഒന്നുകൂടി ഈ പാഠം വായിച്ചു തരാം. എന്നിട്ട് നമുക്ക് ഈ ക്ലാസ്, ഈ പാഠം ഇന്ന് ഇവിടെ തീരാണ്. നന്നായിട്ട് എല്ലാവരും വായിച്ച് വോയിസ് റെക്കോർഡ് ചെയ്ത് മാഡത്തിന് സെൻഡ് ചെയ്യണം കേട്ടോ. ഈ പാഠം കഴിയുമ്പോൾ എല്ലാവരും മലയാളം നന്നായി വായിക്കാനും ശീലിക്കണം, വായിക്കാൻ പഠിച്ചിരിക്കണം. നോക്കിക്കോ, എല്ലാവരും പുസ്തകം ഓപ്പൺ ചെയ്ത് വെക്കുക. എന്നിട്ട് എന്താ, വിരലുകൾ ആ വരികളിൽ തന്നെ വെക്കുക. മേഡം വായിക്കുമ്പോൾ വായിക്കുന്ന ആ പദങ്ങളിലായിരിക്കണം നിങ്ങളുടെ ചൂണ്ട് വിരൽ. നോക്കിക്കോ, കുട്ടൻ്റെ കൈവിരലുകളിലെ നഖങ്ങൾ അമ്മ ഭംഗിയായി വെട്ടുന്നതിനിടയിൽ മേഘത്തിൽ നിന്ന് ഒരു തുള്ളി വെള്ളം താഴേക്ക് വീണു. മുറ്റത്ത് ഉണക്കാനിട്ടിരുന്ന തേങ്ങ എടുക്കാൻ അമ്മ ഓടിപ്പോയി. അപ്പോൾ കുട്ടൻ്റെ തള്ളവിരൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അമ്മ ആദ്യം വൃത്തിയാക്കിയത് എന്നെയാണ്, ഞാനാണ് ശക്തനും മിടുക്കനും, അതാണ് അങ്ങനെ ചെയ്യുന്നത്. ചൂണ്ടുവിരലിന് ദേഷ്യം വന്നു. അച്ഛൻ ചൂണ്ടി സംസാരിക്കുന്നത് എന്നെയല്ലേ, ഞാനാണ് കേമൻ, ഓ അതുകൊണ്ട് ജയിച്ചു എന്നൊന്നും കരുതേണ്ട. ചടുതിയിലായിരുന്നു നടുവിരലിൻ്റെ മറുപടി. എനിക്കാണ് ഏറ്റവും ഉയരം, ഏറ്റവും മധ്യത്തിലും ഞാൻ തന്നെ. നടുവിരൽ ഒന്നുകൂടി ഉയർന്നു നിന്നു. മിഠായി ഡപ്പിയിൽ സൂക്ഷിച്ചു വയ്ക്കാൻ ഒരുങ്ങുന്നതിനിടയിലായിരുന്നു മോതിരവിരലിൻ്റെ മറുപടി. നിങ്ങൾ എന്ത് വിഡ്ഢികളാ, ഞാനാണ് ഏറ്റവും പ്രധാനം, എല്ലാവരും മോതിരം അണിയുന്നത് എന്നിലല്ലേ, അപ്പോൾ എനിക്കല്ലേ പ്രാധാന്യം. താളം പിടിച്ചു നിന്ന മറ്റു വിരലുകൾ കൂടുതൽ കഥ മെനയാൻ തുടങ്ങി. ദയാലുവായ ചെറുവിരൽ ധനികനായ മോതിരവിരലിനെ നോക്കി പറഞ്ഞു, പ്രാർത്ഥനയിൽ ഞാനാണ് എപ്പോഴും മുമ്പിൽ നിൽക്കുന്നത്, ഏറ്റവും ചെറുതാണെന്ന പരിഗണനയും എനിക്കാണ്. പണികളെല്ലാം തീർത്തെത്തിയ അമ്മ ഭണം വിടർത്തി മുറ്റത്ത് നിൽക്കുന്ന പാമ്പിനെയാണ് കണ്ടത്. അമ്മ ബലം പിടിച്ച് കുട്ടനെ അകത്തേക്ക് മാറ്റിയപ്പോഴാണ് അവന് ഭയം തോന്നിയത്. അവൻ അമ്മയോട് ചേർന്നു നിന്ന് പാമ്പ് ഇഴഞ്ഞ് പറമ്പിലേക്ക് പോകുന്നത് കണ്ടു. അപ്പോൾ അവൻ അമ്മയോട് ചോദിച്ചു, ഈ അഞ്ച് വിരലുകളിൽ ആരാണ് ഏറ്റവും മിടുക്കൻ? അമ്മ അവനെ ചേർത്തു നിർത്തി ഒരു ഉമ്മ കൊടുത്തുകൊണ്ട് പറഞ്ഞു, തനിയെ നിന്നാൽ ഈ വിരലുകൾക്കെല്ലാം കുറച്ച് കാര്യങ്ങളെ ചെയ്യാൻ പറ്റൂ. എന്നാൽ ഈ അഞ്ച് വിരലുകളും ചേർന്ന് നിന്ന് ജോലി ചെയ്താൽ നേടാനാവാത്തതായി ഒന്നുമില്ല. അപ്പോൾ എന്താണ്, അഞ്ച് വിരലുകൾ ചേർന്ന് നിന്നാൽ നേടാനാവാത്തതായി ഒന്നുമില്ല എന്ന ആ ഒരു വാക്യം നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടായിരിക്കണം. നമ്മളും അതുപോലെ ആയിരിക്കണം അല്ലേ. എല്ലാവരും ഐക്യത്തോടുകൂടി പെരുമാറിയാൽ, ഐക്യത്തോടുകൂടി ജീവിച്ചാൽ നേടാനാവാത്തതായി, നമുക്കും നേടാനാവാത്തതായി ഈ ഭൂമിയിൽ ഒന്നുമില്ല എന്ന ചിന്തയോടെ ഈ പാഠം എല്ലാവരും നന്നായി വായിക്കുക കേട്ടോ. എല്ലാവരും നന്നായി വായിക്കണം. ഒന്നല്ല പലതവണ വായിക്കുക. വായിച്ച് മാഡത്തിന് വോയിസ് റെക്കോർഡ് ചെയ്ത് ഇടണം. ക്ലാസ്സിലായിരുന്നെങ്കിൽ മാഡത്തിന് നിങ്ങളെ നേരിട്ട് നമുക്ക് വായിപ്പിക്കാമായിരുന്നു അല്ലേ. നടക്കാത്തത് കൊണ്ടാണ്. വായിച്ച് വോയിസ് റെക്കോർഡ് ചെയ്ത് സെൻഡ് ചെയ്യുക. ഈ പാഠം കഴിയുമ്പോൾ എല്ലാവരും നന്നായി വായിക്കാൻ അറിഞ്ഞിരിക്കണം. ഇനി അങ്ങോട്ട് നമുക്ക് മൊത്തം മുഴുവൻ പാഠങ്ങളാണ്, ഇതൊരു തുടക്കം മാത്രമാണ്. ഇനി നമുക്ക് അടുത്ത പാഠവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.